മെയ് പന്ത്രണ്ട് വിശുദ്ധ നരയൂസും അക്കില്ലയൂസും രക്തസാക്ഷികൾ എ ഡി നൂറ് കാലഘട്ടം ഈ രണ്ട് രക്തസാക്ഷികളെപ്പറ്റി കാര്യമായ അറിവൊന്നും ലഭ്യമല്ലെങ്കിലും നാലാം ശതാബ്ദം മുതൽ ഇവരോടുള്ള ഭക്തി പ്രഖ്യാതമാണ് ഒരിക്കലി വർ പത്രോസ്ലീഹയായി കണ്ടുവെന്നും സ്ലീഹ അവരെ മാനസാന്തരപ്പെടുത്തിയെന്നുമാണ് ഒരു പാരമ്പര്യം ഇവർ വിശുദ്ധ ഫ്ലാവിയ ഡൊമിറ്റില്ലായുടെ ഭൃത്യന്മാരായ സൈനികരാണ് ഡൊമിനീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് രാജകുമാരി ഫ്ലാവിയയുടെ കൂടെ ഇവരും പോൺസിയ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു അവിടെ ട്രാജൻ ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം അവരുടെ കഥ കഴിച്ചു അവരുടെ ശരീരം വിശുദ്ധ ഡൊമിറ്റില്ലായുടെ ശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ശ്മശാനം കുഴിച്ചു നോക്കിയപ്പോൾ സീരീസ് യൂസ് മാർപ്പാപ്പ നാനൂറ്റി തൊണ്ണൂറാം വർഷം നിർമ്മിച്ച ദേവാലയത്തിനകത്ത് അവരുടെ കുഴിമാടം കാണുകയുണ്ടായി അവരുടെ രക്തസാക്ഷിത്വം കഴിഞ്ഞ് ഇരുന്നൂറ് വർഷത്തിന് ശേഷം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ചെയ്ത പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു നാം ആരുടെ പാർശ്വത്വം സമ്മേളിച്ചിരിക്കുന്നുവോ ആ വിശുദ്ധർ സമാധാനവും സമ്പത്തും ആരോഗ്യവും വാഗ്ദാനം ചെയ്യുന്ന ലോകത്തെ വെറുക്കുകയും ചവിട്ടിത്തേക്കുകയും ചെയ്തു ഡമാസൂസ് മാർപ്പാപ്പ ഇവരുടെ ശവകുടീരത്തിൽ സ്ഥാപിച്ച ശിലാലിഖിതം നാം വായിച്ച് ധ്യാനിക്കേണ്ടതാണ് സൈനികരായ നെറേയൂസും അക്കല്ലയൂസും ഭയം നിമിത്തം സ്വേച്ഛാധിപതിയുടെ ക്രൂരമായ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്ഭുതം ഒരു നിമിഷത്തിൽ പെട്ടെന്ന് അവരുടെ മർദ്ദനോത്സുഗതം നിലയ്ക്കുന്നു അവർ മാനസാന്തരപ്പെട്ടു ദുഷ്ട പാളയത്തിൽ നിന്ന് തങ്ങളുടെ പോർച്ചട്ടയും പരിചയയും രക്തമംഗലമായ അസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് അവർ പലായനം ചെയ്യുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിൽ അവർ ആനന്ദം കണ്ടു വിശുദ്ധ പങ്കറാസ് എ ഡി മുന്നൂറ്റിനാല് കാലഘട്ടം രക്തസാക്ഷി ലണ്ടൻ പട്ടണത്തിൽ വിശുദ്ധ പങ്കറാസ് റെയിൽവേ സ്റ്റേഷൻ എന്നൊരു തീവണ്ടി ഓഫീസുണ്ട് എന്നാലും വലിയ അറിവൊന്നും പങ്ക്രാസിനെ പറ്റി നമുക്ക് ലഭ്യമല്ല ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വഹിച്ച ഒരു പതിനാല് പങ്ക്രാസ് എന്ന് വിളിക്കപ്പെടുന്ന പങ്ക്രേഷ്യസ് അദ്ദേഹത്തെ സംസ്കരിച്ച ശ്മശാനത്തിന് അദ്ദേഹത്തിൻ്റെ നാമധേയിൽ സ്ഥിതിച്ചു ഇംഗ്ലണ്ടിൽ സുവിശേഷ പ്രഘോഷണത്തിനെത്തിയ കാൻ്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ ആദ്യം സ്ഥാപിച്ച പള്ളി വിശുദ്ധ പങ്ക്റാസിൻ്റെ നാമത്തിലാണ് കാർഡിനൽ വൈസ്മേൻ എഴുതിയ ഫബിയോള എന്ന ആഖ്യായികയിലെ ഒരു കഥാപാത്രം പങ്ക്രാസ് അഥവാ പങ്ക്രേഷ്യസ് ആണ് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മുന്നിൽ പോലും ഭയം കൂടാതെ ദൈവവചനം പ്രഘോഷിച്ച ആ യൗവനക്കാരനെ സഭ അനുസ്മരിക്കുന്ന ദിനമാണ് മെയ് പന്ത്രണ്ട് വചനം മലാക്കി ഒന്നാമദ്ധ്യായം പതിനൊന്നാം വാക്യം സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ് സൈന്യങ്ങളുടെ കർത്താവ് അറി ചെയ്യുന്നു വിചന്തനം വിശുദ്ധ ജമ്മ ഗൽഗാനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈശോ തൻ്റെ സ്നേഹത്തിൽ കുറച്ച് എന്നിൽ ജ്വലിപ്പിക്കുന്നത് വരെ എനിക്കൊരാശ്വാസവുമില്ല ഉണ്ടാവുകയുമില്ല ഈശോയെ സ്നേഹിക്കുക മറ്റൊന്നിനെയും സ്നേഹിക്കേണ്ട തങ്ങളുടെ യൗവനം ഈശോയ്ക്ക് നൽകിയവരാണ് വിശുദ്ധ പങ്ക്രസ് ആഗ്നസ് മരിയ ഗുരേഫി തുടങ്ങിയവർ വിശുദ്ധ നെരയൂസും വിശുദ്ധ അക്കില്ലയൂസും ഒരുപക്ഷെ പരിപൂർണമായി ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കില്ല എങ്കിലും തങ്ങൾ കേട്ടറിഞ്ഞ വിശ്വാസത്താൽ സ്വീകരിച്ച യേശു തങ്ങളുടെ ജീവനെ പരിപാലിക്കുമെന്നും സ്വർഗ്ഗത്തിൽ അവർക്കൊരു സ്ഥാനമുണ്ടാകുമെന്നും അവർ പ്രത്യാശിച്ചു നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കാം എത്രത്തോളം അധികമായി നാം യീശുവെ സ്നേഹിക്കുന്നു അവരെക്കാൾ അധികമോ